Hi friends, open stitching lege, ellarku swagatham. Appo innu namaku oru adipolli designer kurti cheyyunnu engane ennu nokkam. Adinayittu nammal churidar enganeyano cut cheythu vekkunnathu normal aayittu adhe pole thanne njan cut cheyittittundu. Ennittu nammal lining okke pidipichu vekkya. Appo ningal neck lining vechu tirichidiyanengil angane cheyidertha madhi. Njan ippo canvas vechana neck cheyyunnathu adugondana. Appo ningal neck enganeyano aa ishta anusarichu ningalku cheyidukka. അളവെല്ലാം നിങ്ങൾ നോർമലായിട്ട് ചെയ്യുന്ന അതേ അളവ് തന്നെ എടുത്താൽ മതി എന്നിട്ട് ക്യാൻവാസിൻ്റെ തൊട്ടരികിനൂടെ തന്നെ നമുക്ക് തയ്ച്ചെടുക്കണം അപ്പോൾ ഞാൻ ഇതിൻ്റെ അരികിനൂടെ തന്നെ തയ്ച്ചെടുത്തിട്ട് ബാക്കി കാണിക്കാം അപ്പോൾ ദാ ഇതേപോലെ നമ്മൾ തൊട്ടരികിനൂടെ തന്നെ തയ്ച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് ഉള്ളിലേക്കെല്ലാം മടക്കി കറക്റ്റായിട്ട് എടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് നടുക്കൂടെ മടക്കിയിട്ട് കൊടുക്കാം എന്നിട്ട് ഇതിന് ചേരുന്ന ഒരു കളർ എടുക്കുക ദാ ഇതേപോലെ ഒരു തുണി കഷ്ണം നമ്മൾ എടുക്കുക എന്നിട്ട് ഇത് നടുക്കൂടി ഇങ്ങനെ മടക്കുക അപ്പോൾ ഡിസൈനർ തുണിയാണെങ്കിൽ അതനുസരിച്ച് നിങ്ങൾ മടക്കി എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം എന്നിട്ട് ഇതിങ്ങനെ ഇതുപോലെ ഇങ്ങനെ ഇട്ട് കൊടുക്കുക ഈ ഭാഗവും മുട്ടുന്ന രീതിയിൽ ഷോൾഡറിൻ്റെ ആ ഒരു ഭാഗം ഞാൻ മടക്കി ഇടുമ്പോൾ കാണിച്ചു തരാം ഇതേപോലെ വേണം കിട്ടാനായിട്ട് എന്നിട്ട് ഇവിടെ നമ്മളൊന്ന് വരച്ചെടുക്കുന്നു ഈ ഒരു ആം ഹോളിൻ്റെ ഭാഗത്തും നമ്മൾ വരച്ചെടുക്കുന്നു ഇതുപോലെ തന്നെ വരച്ചെടുത്തിട്ട് ഇനി ഞാനിതൊന്ന് മാറ്റി വെച്ചിട്ട് കട്ട് ചെയ്യുകയാണ് ഇതുപോലെ തന്നെ വെച്ചങ്ങ് കട്ട് ചെയ്യാം പക്ഷേ തുണിയിലേക്ക് കയറി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനത് എടുത്തു മാറ്റിയിട്ട് കട്ട് ചെയ്യാനായിട്ട് പറഞ്ഞത് അപ്പോൾ ഇതേപോലെ നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ പുറത്തേക്ക് നമുക്കൊന്ന് വെച്ച് നോക്കാം ചെറിയൊരു സൈഡിൽ ജാക്കറ്റ് പോലെ വരുന്നൊരു മോഡലാണ് ഞാൻ നമ്മൾ ചെയ്യുന്നത് ഫുള്ളായിട്ട് കവറാവുന്നില്ല സൈഡിൽ ഇങ്ങനെ ഒരു ഡിസൈൻ പോലെ മാത്രമേ വരുന്നുള്ളൂ എന്നിട്ട് ഈ ഒരു ഷേപ്പ് നിങ്ങൾക്ക് വരച്ചെടുക്കാം ഈ ഇഷ്ടമുള്ള ഷേപ്പ് വരയ്ക്കാം കേട്ടോ കുറച്ചുകൂടെ ഇറക്കം വേണമെങ്കിലോ വിഡ്ത് വേണമെങ്കിലോ അതനുസരിച്ച് നിങ്ങൾക്ക് കട്ട് ചെയ്തെടുക്കാം എന്നിട്ട് ഇതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കുക അപ്പോൾ ഡിസൈനുള്ള തുണിയാണെങ്കിൽ തിരിച്ചും മറിച്ചും വരുത്തക്ക രീതിയിൽ റൈറ്റ് സൈഡും ലെഫ്റ്റ് സൈഡും നിങ്ങൾ കട്ട് ചെയ്തെടുക്കുക ഇതിപ്പം ഒറ്റ കളർ തുണി ആയതുകൊണ്ട് ഞാൻ ഇങ്ങനെ തന്നെ അങ്ങ് വെക്കുകയാണ് അപ്പോൾ കണ്ടില്ലേ നമ്മളിതുപോലെ രണ്ട് വശത്തും വരത്തക്ക രീതിയിൽ ഇതുപോലെ വെച്ചിട്ടുണ്ട് ബാലൻസ് തുണി ഉണ്ടെങ്കിൽ കട്ട് ചെയ്ത് മാറ്റുക ഇനി ഇതിൻ്റെ അരിക് വശം നമുക്കൊന്ന് ക്രോസ് പീസ് കൊണ്ട് തയ്ച്ചെടുക്കണം ഇപ്പോൾ നിങ്ങൾക്ക് പൈപ്പിംഗ് വേണമെങ്കിൽ വെച്ച് കൊടുക്കാം അതല്ലെങ്കിൽ ലേസ് പോലത്തെ എന്തെങ്കിലും ഇഷ്ടമുള്ള രീതി നിങ്ങൾക്ക് ചെയ്യാം ഞാനിപ്പോൾ ഒരു ഗോൾഡൻ കളറിൽ ലേസാണ് ഇവിടെ വെക്കുന്നത് അപ്പോൾ നമ്മൾ കസ്റ്റമർ ആവശ്യപ്പെട്ട പ്രകാരമാണ് നമ്മളിത് ചെയ്തു കൊടുക്കുന്നത് അപ്പോൾ ഞാൻ പൈപ്പിംഗ് വെക്കാമെന്നാണ് വിചാരിച്ചത് പക്ഷേ ലേസ് വെക്കാനായിട്ട് പറഞ്ഞതുകൊണ്ട് നമുക്ക് ഈ ഭാഗത്ത് ലേസ് വെക്കാം അതിനു മുമ്പായിട്ട് ഈ സൈഡ് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ പൈപ്പിംഗ് വെച്ചിട്ട് ഒരു കാലിഞ്ച് വീതിയിൽ തയ്ച്ചെടുക്കുകയാണ് എന്നിട്ട് ചെറിയ കട്ടിങ് നമുക്ക് കൊടുക്കാം എന്നിട്ട് ഇത് തിരിച്ചിട്ടിട്ട് ഒന്ന് മടക്കി രണ്ടാമത് ഒന്നുകൂടെ മടക്കി ഇതുപോലെ അരിക് വശം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കണം അതല്ലെങ്കിൽ ഇതിൻ്റെ പുറത്തേക്ക് നേരെ ലേസ് വെച്ച് കഴിഞ്ഞാൽ തുമ്പെല്ലാം അഴിഞ്ഞു പോകും അതുകൊണ്ട് ഇതേപോലെ തയ്ച്ചിട്ട് വേണം വയ്ക്കാനായിട്ട് അപ്പോൾ ഇതാ ഇതേപോലെ നമ്മൾ സൈഡ് തയ്ച്ച് നീറ്റാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കുക നിങ്ങൾക്ക് ഒന്നെങ്കിൽ ഇങ്ങനെ ചേർത്ത് വയ്ക്കാം അതല്ലെങ്കിൽ സ്പേസ് വിട്ട് വയ്ക്കാം എങ്ങനെ വേണമെങ്കിലും വെച്ച് കൊടുക്കാം എന്നിട്ട് ഇതേപോലെ മുട്ടുസൂചിയെല്ലാം കുത്തി കറക്റ്റായിട്ട് രണ്ട് സൈഡിലേതും നമ്മൾ സെറ്റ് ചെയ്ത് വയ്ക്കാം രണ്ടും ഒരേപോലെ തന്നെ ഇരിക്കണം വ്യത്യാസമൊന്നുമില്ലാതെ എന്നിട്ട് ഞാൻ ലോങ് സ്റ്റിച്ചിൽ ഒരു സ്റ്റിച്ചിന്ന് ജസ്റ്റ് ചെയ്തെടുത്തു ഇതൊന്ന് ഫിക്സായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് നമ്മൾ ഫിക്സ് ചെയ്തിട്ടുണ്ട് എന്നിട്ടും നമ്മൾ ലേസാണ് വെക്കുന്നത് ഗോൾഡൻ കളറിലെ ഇതുപോലുള്ള ഒരു ലേസാണ് വെക്കുന്നത് അപ്പോൾ ഇതിങ്ങനെ ഈ ഒരു വശത്തായിട്ട് നമ്മൾ ഗോൾഡൻ കളർ ത്രെഡ് തന്നെ മുകളിലിട്ടിട്ടുണ്ട് ഗോൾഡൻ കളർ ഇല്ലെങ്കിൽ ഇതിൻ്റെ തന്നെ ഒരു ചന്ദന കളറാണ് ഞാൻ ഇട്ടിരിക്കുന്നത് ചന്ദന കളറിട്ട് തയ്ച്ചാൽ മതി ഒട്ടും തന്നെ പുറമേ അറിയത്തില്ല ഇതേപോലെ ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് തയ്ച്ചു കൊടുക്കാം അപ്പോൾ ഞാൻ നടുക്കൂടെ തന്നെയാണ് തയ്ച്ചു കൊടുക്കുന്നത് ലേസിങ്ങനെ പിടിച്ച് പിടിച്ച് നമുക്ക് ലേസിൻ്റെ നടുക്കൂടെ തന്നെ സ്റ്റിച്ച് ചെയ്യാം താഴത്തേത് ഏതെങ്കിലും ഇഷ്ടമുള്ള കളർ ഇട്ടാൽ മതി പക്ഷേ മുകളിലത്തേത് നമ്മൾ ആ ഗോൾഡ് കളറിനോട് ചേരുന്നത് വേണം ഇടാനായിട്ട് ഇല്ലെങ്കിൽ ആ ത്രെഡ് ഇങ്ങനെ എടുത്തായിട്ട് നിൽക്കും അപ്പോൾ ഒരു വശത്തേത് നമ്മൾ വെച്ചിട്ടുണ്ട് അടുത്ത വശത്തേതും നമ്മൾ അതേപോലെ തന്നെ വെച്ച് കൊടുക്കുകയാണ് അപ്പോൾ എടുക്കുമ്പോൾ സോഫ്റ്റായിട്ടുള്ള ലേസ് എടുത്താൽ മതി അപ്പോൾ നമുക്ക് നല്ലതായിട്ട് തയ്ക്കാൻ പറ്റും ഇതാ ഇതുപോലെ വെച്ചു ഇനി നടുക്കൊരു പീസ് നമ്മളൊരു മഴത്തുള്ളിയുടെ ഷേപ്പിൽ വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിനായിട്ട് ഞാനൊരു ക്യാൻവാസ് ഷീറ്റ് എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇവിടുന്ന് ഇതാ 4.5 ഇഞ്ച് വീതിയിൽ വലിപ്പത്തിൽ ആണ് ഞാൻ എടുത്തിരിക്കുന്നത് 4.5 ഇഞ്ച് വലിപ്പത്തിൽ എന്നിട്ട് ഇവിടുന്ന്
ജസ്റ്റ് ഞാനിങ്ങനെ ഒന്ന് കൈകൊണ്ട് ഒരു മഴത്തുള്ളിയുടെ ഒരു ഷേപ്പ് പോലെ വരച്ചെടുക്കുന്നേ ഉള്ളൂ. 2 ഇഞ്ച് അകലത്തിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഒന്ന് അളന്ന് കാണിച്ചു തരാം. ഇവിടുന്ന് ഞാനൊരു 1.2 ആണേ, ഇവിടുന്ന് 1.2 എടുത്തു. എന്നിട്ട് ഇവിടുന്ന് ഇങ്ങനെ നടുക്കൊരു മഴത്തുള്ളിയും കൂടെ വരച്ചെടുത്തിട്ടുണ്ട്, കറക്റ്റ് നടുക്ക് വരുന്നതിന് വേണ്ടിയിട്ട്. എന്നിട്ട് ഇതിൻ്റെ അകലം ഞാൻ പറയാം, ഏകദേശം ഒരു 2 ഇഞ്ചിനോട് വരുന്ന രീതിയിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്, 1.7. അത് മനസ്സിലായല്ലോ. എന്നിട്ട് നമുക്ക് ഈ ഒരു ഭാഗത്തു നിന്ന് അത് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇതിന് അളവൊന്നും വേണ്ട, നിങ്ങൾക്ക് ഏത് ഷേപ്പ് വേണോ അതെടുക്കാം. സ്ക്വയർ വേണമെങ്കിലും മഴത്തുള്ളിയോ ഏത് വേണമെങ്കിലും എടുക്കാവുന്നതാണ്. എന്നിട്ട് ഇതിൻ്റെ അകവശവും നമ്മൾ കട്ട് ചെയ്തത് ഈ ഒരു ഷേപ്പാണ് നമുക്ക് കിട്ടുന്നത്. ഒന്നെങ്കിൽ നിങ്ങൾക്ക് അകത്ത് എന്തെങ്കിലും പീസ് വേണമെങ്കിൽ വെച്ചിട്ടുള്ള ഡിസൈൻ ചെയ്യാം. ഇപ്പം നമ്മൾ പീസൊന്നും വെക്കുന്നില്ല, ഈ ഒരു ഗ്ലൂ കണ്ടില്ലേ അതിങ്ങനെ തുണിയിലേക്ക് വരുത്തക്ക രീതിയിൽ ഇങ്ങനെ വെച്ചിട്ട് നമുക്കൊന്ന് അയൺ ചെയ്തെടുക്കണം. അപ്പോൾ ദാ ഫ്രണ്ട്സ്, നമ്മൾ അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് സൈഡെല്ലാം ഇതേപോലെ ഇങ്ങനെ കട്ടിങ് കൊടുത്തിട്ട് അകത്തേക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് അയൺ ചെയ്ത് മടക്കി വെക്കുകയാണ് ചെയ്തത്. എന്നിട്ട് നന്നായിട്ട് ഇത് നമ്മൾ തയ്ച്ചെടുക്കണം. ഇതിങ്ങനെ മടക്കി വെച്ചിട്ട് ഫുള്ളായിട്ട് നമ്മൾ നന്നായിട്ട് തന്നെ തയ്ച്ചെടുക്കണം. അകത്തൂടോ പുറത്തൂടോ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് തയ്ച്ചെടുക്കാം. എങ്ങനെ ചെയ്താലും കുഴപ്പമില്ല, വളരെ ഭംഗിയായിട്ട് വരണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാനിതിൻ്റെ പുറത്തൂടെ എല്ലാം ഒന്ന് തയ്ച്ചെടുക്കുകയാണ്. അപ്പോൾ ഒന്ന് ഞാൻ ജസ്റ്റ് അയൺ ചെയ്ത് ഇങ്ങനെ മടക്കി മടക്കി വെച്ചിട്ടുള്ളതുകൊണ്ട് കുറച്ചുകൂടെ നമുക്ക് തയ്ക്കാനായിട്ട് ഈസി ആയിരിക്കും. അപ്പോൾ ഇതാ പുറമേ നമ്മൾ തയ്ച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകവശവും കൂടെ നമുക്ക് തയ്ച്ചെടുക്കാം. അതും ഞാൻ ജസ്റ്റ് ഒന്ന് അയൺ ചെയ്ത് വെച്ചിട്ടേ ഉള്ളൂ. അത് നമുക്ക് മടക്കി മടക്കി കൊടുത്തിട്ട് തയ്ച്ചെടുക്കാം. അപ്പോൾ കുറച്ച് ടൈം എടുക്കും ഇത് തയ്ച്ചെടുക്കാനായിട്ട് വളരെ ഭംഗിയായിട്ട് കിട്ടാൻ. നടുക്ക് വശത്ത് പോയിൻ്റ് ചെയ്ത് നമ്മൾ തുണിയിലെടുത്തിട്ടുണ്ട്. എന്നിട്ട് കൃത്യം നടുക്ക് തന്നെ വെച്ച് കൊടുക്കുക. സൈഡിലേക്ക് നീങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് ഇളക്കി മാറ്റേണ്ടി വരും. അതുകൊണ്ട് തയ്ക്കുന്ന ഉടനെ കറക്റ്റ് പോയിൻ്റൊക്കെ മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ പിൻകുത്തി സെറ്റ് ചെയ്യാം. എന്നിട്ട് ഇവിടെ നമുക്ക് ഇതിന് ചുറ്റും ഒന്ന് തയ്ച്ചെടുക്കണം. എന്നിട്ട് അകവശത്തേതും നമുക്കിതേപോലെ തന്നെ തയ്ച്ചെടുക്കണം. അങ്ങനെ നമ്മൾ പുറമേ ഉള്ളത് തയ്ച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഞാനിവിടെ ലോക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അകവശത്തേതും ഇതേപോലെ തന്നെ തയ്ച്ചെടുക്കണം. അപ്പോൾ ഇത് അകവശം തയ്ച്ചില്ലെങ്കിൽ ഇതിങ്ങനെ വിട്ടുപോകും. അതുകൊണ്ട് അകത്തും നിങ്ങൾ നന്നായിട്ട് തയ്ച്ചെടുക്കുക. അപ്പോൾ ഇതുപോലെ അകവശവും നമ്മൾ തയ്ച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിന് ചുറ്റും ഞാനൊന്ന് ലെയ്സ് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ രണ്ട് സൈഡിൽ വെച്ചപ്പോൾ ഇവിടെ കൂടെ വെച്ചില്ലെങ്കിൽ ഒരു ഭംഗികേടാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വശം കൂടെ വെച്ച് കൊടുത്തത്. അപ്പോൾ പൈപ്പിംഗ് ആണ് ചെയ്യുന്നതെങ്കിൽ ആ വശം പൈപ്പിങ്ങോ ലെയ്സോ എന്തെങ്കിലും ഇഷ്ടമുള്ള വെച്ച് കൊടുക്കാം. ലെയ്സ് തീരുമ്പോൾ അതിൻ്റെ തുമ്പ് ഒന്ന് മടക്കി വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ലോക്ക് ചെയ്യുക. ജസ്റ്റ് ഒന്ന് ലോക്ക് ചെയ്യുക. എന്നിട്ട് മറുവശത്തേക്ക് ഇറക്കി തയ്ച്ചിട്ട് ഒന്ന് ലോക്ക് ചെയ്യുക. അപ്പോൾ അത് നന്നായിട്ടിരിക്കും. അപ്പോൾ ദാ ഫ്രണ്ട്സ്, ഇതുപോലെ നമുക്ക് കിട്ടുന്നതായിരിക്കും. ലെയ്സ് ഞാൻ ഒരു സ്റ്റിച്ചൂടെ സൈഡ് ചെയ്തെടുക്കുന്നുണ്ട് ആ മഴത്തുള്ളിയുടെ ഷേപ്പിൽ, കാരണം ഇല്ലെങ്കിൽ സൈഡ് കണ്ടില്ല, ഇങ്ങനെ പൊങ്ങിയിരിക്കുന്ന പോലെ ഇരിക്കുന്നത്. അപ്പോൾ ഒന്നുകൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇനി അടുത്ത് നമുക്ക് പോട്ട്ലി ബട്ടണോടൊന്ന് നമ്മൾ വെക്കുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ നെക്കിന് ചുറ്റും ഒന്ന് ചെയ്യാമെന്ന് വിചാരിച്ചാണ്. അപ്പോൾ ഇതുപോലത്തെ സ്പോഞ്ച് തെർമോക്കോളിൻ്റേത് നിങ്ങൾക്ക് വാങ്ങാൻ കിട്ടും. 10 രൂപ 15 രൂപയൊക്കെ വരത്തുള്ളൂ. നേരത്തെയൊക്കെ പല പല ഷേപ്പിലായിരുന്നു, ഇപ്പം നല്ല ഒറ്റ ഷേപ്പിലുള്ളതാണ് സ്പോഞ്ച് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ദാ ഇതിങ്ങനെ ഏത് തുണിയാണോ വേണ്ടത് ആ തുണിക്കുള്ളിലേക്ക് നമ്മൾ ഇതുപോലെ ഇങ്ങനെ ഒന്ന് പിടിച്ചിട്ട് ജസ്റ്റ് നൂലുകൊണ്ട് നന്നായിട്ടൊന്ന് ചുറ്റി കൊടുക്കുക. ഇതേപോലെ നൂലുകൊണ്ട് ജസ്റ്റ് ഒന്ന് ചുറ്റി കൊടുത്താൽ മാത്രം മതി. ഒരു 5-6 തവണ നമ്മളൊന്ന് മുറുക്കി ഒന്ന് ചുറ്റി കൊടുക്കുക. അപ്പോൾ നല്ല ബോളിൻ്റെ ഒരു ഷേപ്പിൽ നമുക്ക് കിട്ടും. എന്നിട്ട് ബാലൻസ് വരുന്നത് നമുക്കൊന്ന് കൈകൊണ്ട് വലിച്ച് പൊട്ടിച്ച് കളഞ്ഞാൽ മതി. എന്നിട്ട് 1/2 ഇഞ്ച് ഇറക്കത്തിന് നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ദാ ഇതുപോലെ ആയിരിക്കും നമുക്ക് കിട്ടുക. അപ്പോൾ ഇതുപോലെ കുറച്ച് പീസ് ഞാൻ ചെയ്തെടുത്തിട്ട് നമ്മൾ നെക്കി വെക്കുന്നുണ്ട്. അപ്പോൾ പൈപ്പിംഗ് ഫൂട്ട് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പൈപ്പിംഗ് ഫൂട്ട് വെച്ചാണ് നമ്മളിത് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഒരു 10-14 എണ്ണം ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് തൊട്ടരികിനെ ചേർത്ത് തന്നെ വെക്കണം. പുറത്തേക്ക് ഒട്ടും നീണ്ടു നിൽക്കരുത്, അകത്തേക്ക് ചേർത്ത് തന്നെ വെച്ച് വേണം തയ്ച്ചെടുക്കാനായിട്ട്. നേരത്തെ ഞാൻ കുറച്ച് ഇറക്കിയായിരുന്നു വെക്കുന്നത്, പക്ഷെ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ ചുറ്റിയ നൂല് പുറമേക്ക് കാണും. അതുകൊണ്ടാണ് നന്നായിട്ട് ചേർത്ത് വെക്കാൻ പറയുന്നത്. അപ്പോൾ നമ്മളിത് തയ്ച്ച് കഴിയുമ്പം കറക്റ്റായിട്ട് വന്ന് നിൽക്കും. അപ്പം വളരെ പതുക്കെ വേണം തയ്ക്കാനായിട്ട്. അതുപോലെ തന്നെ പൈപ്പിംഗ് ഫൂട്ട് ചെയ്യുമ്പോൾ അടിയിൽ സ്റ്റിച്ച് നന്നായിട്ട് വീഴുന്നുണ്ടോയെന്നും കൂടെ ശ്രദ്ധിക്കണം. അപ്പോൾ ഇതിങ്ങനെ ഓരോന്നും കറക്റ്റ് ഡിസ്റ്റൻസിൽ തന്നെ വെച്ച് കൊടുക്കുക.
ഒന്ന് അടുപ്പിച്ച് ഒന്ന് അകലെയായിട്ട് വെക്കരുത് പിന്നെ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഫുള്ള് നമ്മൾ അഴിക്കാതെ വീണ്ടും നമുക്ക് ശരിയാക്കാനായിട്ട് പറ്റത്തില്ല അതുകൊണ്ട് എല്ലാം കറക്റ്റായിട്ട് തന്നെ വെച്ച് തയ്ച്ചെടുക്കുക അപ്പോൾ ഇതുപോലെ നമ്മൾ ലാസ്റ്റ് വരെ ഓരോന്നായിട്ടും കറക്റ്റ് ഡിസ്റ്റൻസി വെച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ലാസ്റ്റ് ഭാഗവും ഞാൻ ഇതുപോലെ തയ്ച്ച് ഒന്ന് ലോക്ക് ചെയ്യുകയാണ് അപ്പോൾ നമ്മൾ തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട് കണ്ടോ ഇതുപോലെ നല്ല ഭംഗിയായിട്ട് നമുക്ക് ഡിസൈൻ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ ഇനി നമുക്ക് ഇതിൻ്റെ ഒരു സ്റ്റിച്ച് കൂടെ ഞാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത് ബാക്ക് സൈഡ് കാണിച്ചു തരാം ഇതായ ബാക്ക് സൈഡ് ഇതുപോലെയാണ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ കുറച്ച് എന്തെങ്കിലും നീണ്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ കട്ട് ചെയ്ത് മാറ്റാം ഈ പോട്ട്ലി ബട്ടൻ്റെ തുമ്പില്ലേ അതിങ്ങനെ കുറേ തുണിയായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് അതൊന്ന് കട്ട് ചെയ്ത് മാറ്റാം എന്നിട്ട് കുറച്ച് ഇപ്പുറത്തോട്ട് നീക്കി നമ്മൾ പൈപ്പിംഗ് ഫൂട്ട് വേണ്ട സാധാ ഫൂട്ട് ഉപയോഗിച്ച് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് തയ്ച്ചെടുക്കുകയാണെങ്കിൽ ആ പോട്ട്ലി ബട്ടൺ നന്നായിട്ട് അതിൻ്റെ തുമ്പ് പുറത്തേക്ക് വരാതെ കറക്റ്റായിട്ടിരിക്കും അപ്പോൾ അതുകൊണ്ട് ഞാൻ രണ്ട് സ്റ്റിച്ചാണ് ഇവിടെ ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇതാ ഇതുപോലെ നമ്മൾ രണ്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടോ ഇതേപോലെ തന്നെ നമ്മൾ പോട്ട്ലി ബട്ടൺ ബാക്ക് സൈഡിൽ ചെയ്തെടുക്കുന്നുണ്ട് അതുപോലെ സ്ലീവ്സിലും ഒക്കെ ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇത് ഫുള്ള് ഫിനിഷായിട്ട് ഞാനൊന്ന് കാണിച്ചു തരാം അപ്പോൾ ദാ ഫ്രണ്ട്സ് നമ്മൾ ഫുള്ളായിട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കണ്ടോ നമ്മൾ നെക്കിലൊക്കെ വെച്ചതും സൈഡിലും മിഡിൽ പോർഷനിലൊക്കെ നമ്മൾ ഇതുപോലെ വെച്ചിട്ടുണ്ട് സ്ലീവിൽ ഞാൻ ഇതുപോലത്തെ ഗ്രീൻ കളറാണ് പോട്ട്ലി ബട്ടൺ ചെയ്തേക്കുന്നത് പിന്നെ നമ്മൾ രണ്ട് സ്റ്റിച്ച് അവിടെയും ചെയ്ത് കൊടുക്കുകയെങ്കിൽ കറക്റ്റായിട്ട് അകത്തേക്ക് ഇങ്ങനെ മടക്കിയിരിക്കും അപ്പോൾ ഈ സൈഡ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്തെടുക്കുക കേട്ടോ ഇനി ഇതിൻ്റെ ബാക്ക് സൈഡ് ഒന്ന് കാണിച്ചു തരാം ബാക്ക് സൈഡ് ഇതുപോലെ നമ്മൾ വള്ളി വെച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ പോട്ട്ലി ബട്ടൺ എല്ലാം വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ എന്തായാലും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുക ഇതുപോലെ ഒരുപാട് വീഡിയോസുമായിട്ട് നമുക്ക് ഇനിയും കാണാം താങ്ക് യു ബൈ ബൈ